ഗൈസ് ഇവൻ ഷോ ഇവൻ ഒരു ഗോപ്രോ ഹീറോ ലെവൻ മേടിക്കാൻ വന്നിരിക്കുന്നു ഗൈസ്. ഇവ ഇങ്ങനെ ഗോപ്രോയും കാത്തിരിക്കും. അവൻ്റെ ഒരു ക്യാമറ ഉണ്ട്, പക്ഷെ അവനിക്കത് പോലെ എന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ അഹങ്കാരം, അവനിക്ക് ഇനി ഗോപ്രോകൾ വേണം, അവനിക്ക് വ്ലോഗുകൾ ചെയ്യണം, അവനിക്ക് യാത്രകൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവൻ ടെസ്ലയുടെ ഷോറൂമിന്റെ മുമ്പ്, ടെസ്ലയുടെ ഷോറൂം കണ്ടില്ലേ, ഒരു വർക്കിംഗ് ഒന്നും ആയിട്ടില്ല, ടെസ്ല പോലും വന്നിട്ടില്ല, ഇങ്ങനത്തെ ഒരു ഷോറൂം പണിയുന്നതായിട്ട്. പക്ഷെ കേരള സെറ്റപ്പുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. ഇവ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവർ 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഓണർ പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ജീവാങ്കണ ഓടാനും ചവറണ അതൊക്കെ. ഇവ ചോദിക്കാണ് ഗൈസ്, ജീവാങ്കന്റെ ഫോട്ടോ എടുക്കുന്നു ചോദിച്ചു ഗൈസ്. ആ ചോദിച്ചു കേട്ടോ ഗൈസ്, കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന്. ഇവൻ ചോദിക്കുന്ന ഗൈസ് ജീവാകൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുക്കണോ, അത് ശരിയാണോ ഗൈസ്? കാരണം നമ്മള് വലിയവരെയും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്താൽ അവർക്കറിയാം നമുക്ക് നമ്മൾ എന്തായാലും ഈ വണ്ടികളൊന്നും മേടിക്കാൻ പോകുന്നില്ലെന്ന്. ഇത് വഴി കിടക്കുന്ന വണ്ടിയുടെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവൻ എങ്ങോട്ടോ കയറി പോകുന്നു ഗൈസ്. കണ്ടോ ഇവ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത് ഗൈസ്. ഈ ജീവാകൻ തപ്പി ഞങ്ങൾ ഇവിടെ വന്നതാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്, രണ്ട് മോട്ടർ ഇവിടെ ഇരിക്കുന്നു ഗൈസ്. ഗൈസ് ബിൽഡിങ്ങിനകത്തൊരു ജീവാകൻ കിടക്കുന്നു ഗൈസ്. എന്തിയാണ് ആ ശരിയാണ് അതിന് അകത്തൊരെണ്ണം കിടപ്പുണ്ടല്ലേ, വേണ്ട. വീട്ടിനകത്തൊരു ജീവാകൻ കിടക്കുന്നു ഗൈസ്, പുറത്തു ഒരു ജീവാകൻ കിടക്കുന്നു. ഇവിടെ ഇവ റോഡിൽ ഒന്നും ഇല്ലാതെ ഇവൻ്റെ ഗോപ്രോ മലയാളി വന്ന് ഗൈസ്. ഈ മലയാളിയുടെയാണ് ഗൈസ് ഈ ടെസ്ലയുടെ സർവീസ് സ്റ്റേഷൻ ഗൈസ്. എൻ്റെ മലയാളിയുടെ കാറാണ് ഇത്, നമ്മളെ മലയാളി, നമ്മളെ സ്വന്തം മലയാളി. അവൻ്റെ മലയാളിയിൽ ഞങ്ങളെ സ്വന്തം മലയാളിയാണ്. ടെസ്ലയുടെ കാലുകൾ അകത്ത് കുറേ ടെസ്ലകൾ പൊളിഞ്ഞ് പ്ലക്കി കിടപ്പുണ്ട് ഗൈസ്. ഇതിന്റെ ഹെഡ്ലൈറ്റും പൊളിഞ്ഞ ടെസ്ലകൾ, പൊളിയാത്ത ടെസ്ലകൾ, എല്ലാ ടെസ്ലകളും ഗൈസ്. ടെസ്ലയുടെ കഥ.